ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി. ജി എസ് ടിയെ കുറെ കൂടി നമ്മൾ ഇൻ ഡീപ്പായിട്ട് മനസ്സിലാക്കാം. ഡുവൽ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ, ജി എസ് ടിക്ക് ഉള്ളത് ഒരു ഡുവൽ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ ആണ്. എന്താണ് ഡുവൽ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ജി എസ് ടി എന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പോർഷൻ കിട്ടുന്നതാണ്, റവന്യൂ കിട്ടുന്നതാണ് ജി എസ് ടി സ്ട്രക്ചർ എന്ന് ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും വരുമാനം ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ജി എസ് ടിയെ ചുമത്തുന്നത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ്. ഒന്ന് സി ജി എസ് ടി, ഇത് സെൻട്രൽ ഗവൺമെന്റിന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ എസ് ജി എസ് ടി, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടിനും കൂടിയിട്ട് 18% ചാർജ് എന്ന് കരുതുക. കൂടുതൽ പ്രൊഡക്റ്റുകൾക്ക് ചാർജ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് 18% എന്ന് പറഞ്ഞത്. 18% ആണ് ടാക്സ് എങ്കിൽ നമ്മുടെ ബില്ലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ടാക്സ് കൊടുക്കുന്നത് 9% വെച്ചിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. 9% സി ജി എസ് ടിയും 9% എസ് ജി എസ് ടിയും. നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 18 രൂപയാണ് ടോട്ടൽ പ്രൊഡക്റ്റിന്റെ വില എന്ന് കരുതുക. ആ പ്രൊഡക്റ്റിൽ നമ്മൾ ടാക്സ് അടക്കം. അപ്പം ടാക്സ് അടക്കം നമ്മൾ 18 രൂപയാണ് കൊടുക്കുന്നത്. അതിൽ 4 രൂപയാണ് ടാക്സ് എന്ന് കരുതുക. ഒരു എക്സാമ്പിൾ ആണ്. അതിൽ 2 രൂപ സെൻട്രൽ ഗവൺമെന്റിനും 2 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനും വരുമാനമായിട്ട് പോകുന്ന രീതിയാണ് ഇന്ത്യയിലെ ജി എസ് ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡുവൽ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഇനി അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് പകരം ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ എസ് ജി എസ് ടി ഈടാക്കുന്നതിന് പകരം യു ടി ജി എസ് ടി ആണ് ഈടാക്കുക. ശ്രദ്ധിക്കുക, എസ് ജി എസ് ടി ഈടാക്കുന്നതിന് പകരം യു ടി ജി എസ് ടി ആണ്, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പൊ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അവിടെ ഉണ്ടാവില്ല. ഇനി രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് ട്രേഡ് എങ്കിലോ, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് ട്രേഡ് എങ്കിൽ എസ് ജി എസ് ടി യു ജി എസ് ടിയും സി ജി എസ് ടി എന്ന സിസ്റ്റമില്ല, അവിടെ ഒരൊറ്റ ടാക്സ് ആണ് ഈടാക്കുക, ഐ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതിന്റെ കോൺട്രിബ്യൂഷൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വിഹിതം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഐ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ടാക്സ് ആണ് നമ്മൾ വാങ്ങിക്കുക. അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക, ജി എസ് ടിയിൽ സി ജി എസ് ടി ഉണ്ട്, അത് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എസ് ജി എസ് ടി ഉണ്ട്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് ഒരു സംസ്ഥാനത്തിൽ നമ്മൾ കൺസപ്ഷൻ നടത്തുമ്പോൾ വാങ്ങിക്കുന്നതാണ്. ഇനി വ്യത്യസ്ത സംസ്ഥാനങ്ങൾ തമ്മിലാണ് കൺസപ്ഷൻ എങ്കിൽ ഒരൊറ്റ ടാക്സ് ആണ് വാങ്ങിക്കുക, അതിന് ഐ ജി എസ് ടി എന്നാണ് പറയുക. ഐ ജി എസ് ടി ഇൻട്രാ ഗുഡ്സ് ആൻഡ് സർവീസ്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ഐ ജി എസ് ടിയുടെ ഡെഫിനേഷൻ. ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടിയിലെ അടുത്ത ഭാഗം, നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും സർവീസസും തമ്മിൽ വ്യത്യാസമൊന്നും വളരില്ല. നേരത്തെ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടും ഗുഡ്സിനാണെന്നുണ്ടെ വാറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ടാക്സും ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഗുഡ്സിനും സർവീസിനും ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ലെവലിലാണ് ടാക്സ് ഈടാക്കുന്നത്. നെക്സ്റ്റ്, അപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുമ്പോഴാണ് ജി എസ് ടി അപ്ലൈ ചെയ്യുന്നത്. പെയ്ഡ് ടു ദ അക്കൗണ്ട്സ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇതിന്റെ പേയ്മെന്റ് പോകുന്നുണ്ട്. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്ലിക്കേഷൻ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസപ്ഷൻ. ഇത് നേരത്തെ പറഞ്ഞതാണ് കൺസപ്ഷൻ എവിടെയാണ് അതിന്റെ മുകളിലാണ് ടാക്സ് ചുമത്തുക എന്നുള്ള പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ജി എസ് ടി വർക്ക് ചെയ്യുന്നത്. ഡുവൽ ജി എസ് ടി, ഡുവൽ ജി എസ് ടി സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. സി ജി എസ് ടി, എസ് ജി എസ് ടി, യു ടി ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഐ ജി എസ് ടി ഫോർ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ജി എസ് ടി ആണ് ചുമത്തുക. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ട്രീറ്റഡ് ആസ് ഐ ജി എസ് ടി ഇൻ അഡീഷൻ ടു കസ്റ്റംസ് ലോ. കസ്റ്റംസ് നിയമപ്രകാരമുള്ള ട്രേഡാണ് നടക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഐ ജി എസ് ടി ആണ് ചുമത്തുക. മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പം ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കോൺട്രവേഴ്സീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ജി എസ് ടി ആണ്
ഇതിനെ ചുമത്തുക. ജി എസ് ടി റീപ്ലേസ്ഡ് ഓൾ ഇൻഡയറക്ട് ടാക്സസ്. എല്ലാ ഇൻഡയറക്ട് ടാക്സസിനെയും ജി എസ് ടി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ജി എസ് ടി എന്നുള്ള നിയമം വരുന്നത്. ജി എസ് ടി വിൽ അപ്ലൈ ടു ഓൾ ഫുഡ്സ് ആൻഡ് ഓൾ ഗുഡ്സ് ആൻഡ് ഫുഡ്സ് അല്ല ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റ് ആൽക്കഹോൾ പ്രൊഡക്ട്. ആൽക്കഹോൾ പ്രൊഡക്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനും ജി എസ് ടി അപ്ലൈ ചെയ്യും. എന്തുകൊണ്ട് ആൽക്കഹോൾ പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്യുന്നില്ല? ആൽക്കഹോൾ പ്രൊഡക്റ്റ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടാകും. ആൽക്കഹോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലാസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. എത്ര പൈസ കൂട്ടിയാലും ആളുകൾ അത് വാങ്ങിക്കും, ഡിമാൻഡ് ഒരിക്കലും കുറയില്ല. അത് ഗവൺമെന്റിന്റെ ഒരു വരുമാന മാർഗ്ഗമാണ് ഒന്ന്. രണ്ടാമത്തത്, ആൽക്കഹോൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കണം. അതുകൊണ്ട് ഗവൺമെന്റ് ആൽക്കഹോൾ പ്രൊഡക്റ്റിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഇൻക്രീസ് ചെയ്തത് ജി എസ് ടി ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ജി എസ് ടി ഇത്ര പെർസെൻറ്റേജ് പറ്റുകയുള്ളൂ എന്നുള്ള മാക്സിമം ജി എസ് ടി റേറ്റ് 28% ആണ്. 28% മുകളിലേക്ക് ഒരിക്കലും ജി എസ് ടി ഈടാക്കാൻ വേണ്ടി പറ്റില്ല. ഇനി നെക്സ്റ്റ് വൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ പ്രൊഡക്റ്റുകൾക്ക് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാണ്. ആൽക്കഹോൾ പ്രൊഡക്റ്റുകൾ ജി എസ് ടിയിൽ ഉൾക്കൊള്ളുന്നില്ല. അടുത്തത്, ജി എസ് ടി ഫോർ പെട്രോളിയം പ്രൊഡക്ട്സ് വിൽ അപ്ലിക്കബിൾ ലേറ്റർ. നമുക്ക് പറയാം, ഇപ്പം നിലവിൽ വാറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ് പെട്രോളിയം പ്രൊഡക്റ്റുകൾ നിലനിൽക്കുന്നത്. ഒരു പരിധിവരെ ഒരു ചൂഷണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് പെട്രോൾ വിറ്റിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ. പെട്രോളിന് പകുതിയിലധികം രൂപ ടാക്സ് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഏറെക്കുറെ പകുതിയോളം രൂപ, പകുതിയിൽ കൂടുതൽ രൂപ ടാക്സ് ആയിട്ട് നമ്മൾ പെട്രോളിയം പ്രൊഡക്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആ സിസ്റ്റം നിലവിൽ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റിന് സാധിക്കില്ല. വലിയൊരു വരുമാനം ഗവൺമെന്റിന് ഒഴിവാക്കുമെന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഇപ്പോഴും ജി എസ് വാറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ് പെട്രോളിയം പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ടൊബാക്കോ ഫുഡ് സബ്ജക്ട് ടു ജി എസ് ടി. ടൊബാക്കോ ജി എസ് ടിക്കുള്ളിൽ നിൽക്കുന്ന സാധനമാണ്, ബട്ട് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഈസ് ഡിയർ. എക്സൈസ് ഡ്യൂട്ടി എന്നുള്ള സംവിധാനം ബാക്കി എല്ലാ പ്രൊഡക്റ്റുകൾക്കും എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി എന്താണെന്നുള്ള സംശയം ഉണ്ടാവും. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ടാക്സിനെ പറയുന്ന പേരാണ് എക്സൈസ് ഡ്യൂട്ടി. അവിടെ സെയിൽ ചെയ്യണമെന്നില്ല, നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി അടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടാക്സിനെ പറയുന്ന പേരാണ് എക്സൈസ് ഡ്യൂട്ടി എന്നുള്ളത്. എക്സൈസ് ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത്. എക്സെപ്റ്റ് ടൊബാക്കോ, ടൊബാക്കോ പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോഴും എക്സൈസ് ഡ്യൂട്ടി നിലനിൽക്കുന്നുണ്ട്, മനസ്സിലാക്കി വെക്കണേ. 40 lakh ടേൺ ഓവർ എക്സെപ്റ്റ് ഫ്രം ജി എസ് ടി. ആദ്യം 20 lakh ആയിരുന്നു. 40 lakh രൂപ ടേൺ ഓവർ ഉള്ള കമ്പനികൾക്ക് ജി എസ് ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യണമെന്നില്ല. 40 lakh രൂപ വരെ സെയിലുള്ള കമ്പനികൾ, 40 lakh മുകളിലേക്കാണ് സെയിൽ എന്നുണ്ടെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ കമ്പൾസറി ആണ്. നെക്സ്റ്റ് വൺ, 1.4 crore ടേൺ ഓവർ ഹാവ് കമ്പൗണ്ടിങ് ഓപ്ഷൻ. 1.5 crore വരുമാനം വരെയുള്ള ആളുകൾക്ക് കോമ്പൗണ്ടിങ് ഓപ്ഷൻ ഉണ്ട്. എന്താണ് കോമ്പൗണ്ടിങ് ഓപ്ഷൻ? രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, നോർമൽ രജിസ്ട്രേഷനും കോമ്പൗണ്ടിങ് രജിസ്ട്രേഷനും. ഇതിൽ നോർമൽ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി റിട്ടേൺസ് ആണ് നമ്മൾ ഫയൽ ചെയ്യാം. കോമ്പൗണ്ടിങ് രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്വാർട്ടേർലി റിട്ടേൺസ്, 4 months കൂടുമ്പോൾ നമ്മൾ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്താൽ മതി. 3 returns ഒരാൾക്ക് ഉണ്ടായിരുന്നു. ആ 3 returns സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നമ്മൾ സെയിൽസ് ടേൺ ഓവർ എത്രയാണോ അതിന്റെ സംതിങ് പെർസെൻറ്റേജ് ആണ് ടാക്സ് ആയിട്ട് അടക്കേണ്ടത് കോമ്പൗണ്ടിങ് റേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെന്ന്. അപ്പോൾ അവിടെ കാൽക്കുലേഷൻസ് വളരെ സിമ്പിൾ ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ചുകൂടി റേറ്റ് ഓഫ് ടാക്സ് കുറവായിരിക്കും അടക്കേണ്ട. അങ്ങനെ കുറേ ബെനഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കോമ്പൗണ്ടിങ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമ്പൗണ്ടിങ് രജിസ്ട്രേഷൻ 1.5 crore ടേൺ ഓവറിന് താഴെയുള്ള, അപ്പോൾ അതായത് സ്മോൾ സ്കെയിൽ കമ്പനികൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു റേറ്റ് രജിസ്ട്രേഷൻ മെത്തേഡാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കോമ്പൗണ്ടിങ് രജിസ്ട്രേഷൻ മെത്തേഡ് അവൈലബിൾ ആണ് ജി എസ് ടിയിൽ. നെക്സ്റ്റ് വൺ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ്. ജി എസ് ടിയുടെ അടുത്തൊരു ഫീച്ചറാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിലെ. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ടാക്സ് ഓൺ ടാക്സുകളും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കാറുള്ളത് എന്ന് പറഞ്ഞു. റീറ്റെയിലർ
കൺസ്യൂമർക്ക് വിൽക്കുമ്പോൾ ഹോൾസെയിലർ റീറ്റെയിലർക്ക് വിൽക്കുമ്പോൾ മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് വിൽക്കുമ്പോൾ അങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മൾ ടാക്സ് അടക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവസാനം അതിന്റെ ഫൈനൽ ബേർഡൻ കൺസ്യൂമർക്ക് തന്നെയായിരിക്കും. ആ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് നമുക്കൊന്ന് നോക്കാം. ആദ്യം മാനുഫാക്ചറർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 100 രൂപയാണ്, ഇതിന്റെ മുകളിൽ 10 രൂപ അയാൾ ലാഭം എടുത്തു, 110 രൂപ. 10 രൂപ ടാക്സ് വിൽക്കുന്ന സമയത്ത് 10% ടാക്സ്, 10% ടാക്സ് എന്ന് പറഞ്ഞാൽ 121 രൂപ പ്രൊഡക്റ്റിനായി. ഇതാണ് ഹോൾസെയിലർ വാങ്ങിക്കുന്ന റേറ്റ് 121 രൂപയ്ക്ക്. എന്നാൽ ഹോൾസെയിലർ ഈ 121 രൂപയിൽ ഇയാൾക്ക് ഈ 11 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇയാൾ 11 രൂപ ഇയാൾക്ക് ഗവൺമെന്റ് പിന്നീട് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇയാളുടെ വാല്യൂ 110 രൂപയാണ്. വാല്യൂ ടു ഹോൾസെയിലർ, ഹോൾസെയിലറുടെ വാല്യൂ 110 രൂപ തന്നെയാണ്. ഈ 110 രൂപ വാല്യൂ ഉള്ള സാധനത്തുമല്ല ഹോൾസെയിലർ സ്വാഭാവികമായിട്ട് ഒരു പ്രോഫിറ്റ് 10% എടുക്കും. 11 രൂപ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ 121 രൂപ മൂല്യമുള്ള പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് ഹോൾസെയിലർ 10% ടാക്സ് ഈടാക്കും, റീറ്റെയിലർക്ക് വിൽക്കുന്ന സമയത്ത് 10% ടാക്സ് ഈടാക്കും, 12.1. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 133.1 രൂപയ്ക്ക് ആയിരിക്കും റീറ്റെയിലർ ഇത് പർച്ചേസ് ചെയ്യുക. ഇനി നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താന്ന് പറയാണ്, ഹോൾസെയിലർ കൊടുത്തിട്ടുള്ള ടാക്സ്, ഹോൾസെയിലർ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് 12.1 രൂപയാണ്. ഹോൾസെയിലർ കൊടുത്തിട്ടുള്ള ടാക്സ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മാനുഫാക്ചറർ കൊടുത്തിട്ടുള്ള ടാക്സ് 11 രൂപയാണ്. എന്നാൽ ഹോൾസെയിലറെ സംബന്ധിച്ചിടത്തോളം ഇത് കളക്ട് ചെയ്ത ടാക്സ് ആണ്, ഇത് പേ ചെയ്ത ടാക്സ് ആണ്. ഈ കളക്ട് ചെയ്ത ടാക്സ് മുഴുവനായിട്ടും ഗവൺമെന്റിന് അടയ്ക്കണമെന്നില്ല, പേ ചെയ്ത ടാക്സ് കുറച്ചിട്ട് അടച്ചാൽ മതി. ഈ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പം 12.1 നിന്ന് 11 കുറച്ചു കഴിഞ്ഞാൽ 1.1 രൂപ ഗവൺമെന്റിന് അടച്ചാൽ മതി. ഈ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന്. മീനിങ് നമ്മൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മുടെ ചാപ്റ്ററുകളിൽ തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനൊരു സിസ്റ്റം അവൈലബിൾ ആണ്. മാനുഫാക്ചറർ റീറ്റെയിലർക്ക് വിൽക്കുമ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് ഉണ്ടാവും, പേ ചെയ്തൊരു ടാക്സ് ഉണ്ടാവും. അതിൽ പേ ചെയ്ത ടാക്സ് ഗവൺമെന്റിന് മാനുഫാക്ചർ അടച്ചിട്ടുണ്ടാവും. ഇനി കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് പേ ചെയ്ത ടാക്സ് കുറച്ചിട്ട് അടച്ചാൽ മതി. ഹോൾസെയിലറെ സംബന്ധിച്ചോളം ഇത് റീറ്റെയിലർക്കും ഈ ബെനിഫിറ്റ് കിട്ടും. എന്നാൽ അവസാനം കൺസ്യൂമർ എത്ര ശതമാനമാണോ ടാക്സ് അടയ്ക്കാനുള്ളത് ആ ടാക്സ് കൺസ്യൂമർ അടയ്ക്കണം. ഇപ്പൊ ഫൈനൽ ബോർഡും കൺസ്യൂമർക്ക് വരുന്ന രീതിയാണ് GST ഉള്ളത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട GST ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യാറുള്ളത്. അപ്പം ഈ സിസ്റ്റത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വിട്ടത് ആർക്കാ എന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. ആ വിട്ടാൾ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്രയാണോ അയാളുടെ ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റത്തിൽ അയാളുടെ GST IN നമ്പർ ഉപയോഗിച്ചിട്ട് അയാൾ അയാളെ പോർട്ടലിൽ ഓൺ ചെയ്യുന്ന സമയത്ത് എത്രയാണോ തൊട്ടുമുൻപുള്ള ഹോൾസെയിലർ നടത്തുന്ന ഇയാൾ എത്രയൊക്കെയാണോ വാങ്ങിച്ചത് ഇത് നേരത്തെ റെക്കോർഡഡ് ആയിരിക്കും. ഇത് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സെയിലാണ് എൻട്രി ചെയ്യുന്നത്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെയാണ് GST മുന്നോട്ട് പോകുന്നത്. ആ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ നമ്മൾ ഇലക്ട്രോണിക് ഫയലിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ മാനുവലായിട്ട് ഫയലിംഗ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന രീതി GST യിലില്ല. ഇലക്ട്രോണിക് ഫയലിംഗ് മെത്തേഡ്സ് ആണ് GST ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാരിയസ് മോഡ്സ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സസ്. ഇപ്പോൾ പേയ്മെന്റ് ഓഫ് ടാക്സിന് വ്യത്യസ്ത മോഡുകളിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ഇലക്ട്രോണിക് ഫയലിംഗ് വഴി, ഈ ചലാൻസ് വഴിയോ ബാങ്ക് പേയ്മെന്റ് വഴിയോ ഒക്കെ നമുക്ക് നമ്മുടെ GST പേയ്മെന്റുകൾ ചെയ്യാവുന്നതാണ്. പിന്നെ GST പ്രധാനപ്പെട്ട ഒരു ഫീച്ചറുകളിൽ ഒന്നാണ് ഇ-കൊമേഴ്സ് ട്രേഡിങ്ങിന് TDS ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. 2% ടാക്സ് സോഴ്സിൽ തന്നെ ഡിഡക്ട് ചെയ്തിട്ടാണ് ഇ-കൊമേഴ്സ് ട്രേഡുകൾ നടത്താറുള്ളത്. അത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകും. സിസ്റ്റം ഓഫ് സെൽഫ് അസസ്മെന്റ്, നമുക്ക് തന്നെ GST റേറ്റ് എത്രയാണെന്നുള്ളത് വാല്യൂ ചെയ്യുന്ന രീതിയാണ് GST ഉള്ളത്.